എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ ജീവനുള്ള ചാനലിലേക്ക്, കാരണം കുറച്ചുനാൾ ജീവനില്ലാതെ കിടന്നയല്ലേ, അപ്പൊ ജീവനുള്ള ചാനലിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോ ഞാൻ ഇന്ന് മുതൽ, ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെ കുറിച്ച് വളരെ കുറച്ചുപേരെ കാണാൻ സാധ്യതയുള്ളൂ, കാരണം ഞാനത് രാവിലെ ഇട്ട പോസ്റ്റാണ്. അപ്പൊ നമുക്കിത് വൈകുന്നേരം ഇട്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് കേട്ടോ. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് ഒരു 5 ഡേ കണ്ടിന്യൂസ് 5 ഡേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് 5 5 വെച്ച് പ്രോസസ്സ്, അതായത് 5 എക്സസൈസസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫേസ് യോഗയ്ക്ക് ഒരുപാട് സ്ഥാനമുണ്ട് നമ്മുടെ ഫേസ് മസിൽസ് ടോൺ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിന് നമ്മൾ എങ്ങനെയാണ് എക്സസൈസ് കൊടുത്ത് നമ്മുടെ ശരീരം നമ്മൾ ടോൺ ചെയ്തെടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഫേസ് മസിൽസ് ടോൺ ചെയ്തെടുത്ത് ഫേസിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഫേസ് യോഗയിൽ ഞാൻ നിങ്ങൾക്ക് 5 ഡെയിലി നിങ്ങൾക്ക് 5 എണ്ണം വെച്ച് പറഞ്ഞുതരും, 5 പോസസ് പറഞ്ഞുതരും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരും. നിങ്ങൾ ദിവസം 2 നേരം വെച്ച് ഇന്ന് മുതൽ ചെയ്യാൻ ആരംഭിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫേസിലുള്ള എല്ലാ പ്രോബ്ലംസും മാറും. നിങ്ങൾ യാതൊരു രീതിയിലുള്ള കോസ്മെറ്റിക്സും ഇടേണ്ടാത്ത രീതിയിൽ നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ഫേസും ഒക്കെ നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു ഫേസ് യോഗ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് 5 ഡേയ്സ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 15 ഡേയ്സ് ആയിട്ട് പ്രത്യേകം ഒരു ക്ലാസ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് 5 ഡേയ്സ് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നോക്കട്ടെ, നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, നിങ്ങൾ എത്ര പേര് നല്ല രീതിയിൽ കമന്റ്സ് ഒക്കെ ഇടുന്നു നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ നല്ല വീഡിയോസ് വീണ്ടും ചെയ്യും. ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ, ഒരാൾക്ക് ആവശ്യമുള്ളത് വേണം നമ്മൾ കൊടുക്കാൻ, ആവശ്യമില്ലാത്തത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, കാരണം കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പലർക്കും ഇഷ്ടം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുമ്പോൾ, പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്യൂച്ചറിലായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറൊക്കെ എടുത്ത് എഴുതി വെച്ചേക്കാം, എഴുതി വെച്ചതിന് ശേഷം അത് നോക്കി ഫോളോ ചെയ്യുക. കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനപ്പാടാവും, പിന്നെ വീഡിയോയുടെ ആവശ്യം പോലുമില്ല, നിങ്ങൾ തന്നെ തനിയെ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാം, ചെറിയ കുട്ടികൾ മീൻസ് ടീനേജ് പ്രായമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഫേസ് ഒക്കെ നല്ല ചബ്ബി ആയിട്ടുള്ള ഫേസ് ഒക്കെ ഒന്ന് സ്ട്രോൺ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ഫേസ് നല്ല ഒരു ഷേപ്പ് ആക്കി എടുക്കാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഫേസ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഓക്കെ, 5 ഡേയ്സ് യോഗ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് ഒക്കെ ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ എപ്പോഴും ഫേസ് യോഗ, ഫേസ് എക്സസൈസ്, ഫേസ് മസാജ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫേസിൽ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക, ഡ്രൈ ആണോ ഓയിലായിരുന്നാലും കുറച്ച് ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുക. അപ്പം നമുക്കൊരു ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, തുടങ്ങാനായിട്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയിങ് കിട്ടും, സ്കിൻ നല്ലതായിട്ട് ഒരു ഇലാസ്റ്റിക് ആയിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട് സഹായിക്കും. ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് ഒരു അലോവേര ജെല്ല് പരിചയപ്പെടുത്താം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് ഒരു നല്ല അലോവേര ജെല്ല് പറയണം എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഖാദിയുടെ അലോവേര ജെല്ല്, പിന്നെ പ്യുവർ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല്, അങ്ങനെയൊക്കെ ഉള്ള അലോവേര ജെല്ലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ പിഗ്മെന്റേഷൻ പ്രോബ്ലം, സ്കിന്നിന് ഒരു ഗ്ലോ ഇല്ലാതെ നമ്മൾ വൈറ്റമിൻ സി സിറംസ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പുതിയ പ്രോഡക്റ്റാണ് നമ്മുടെ ഓർഗാനിക് നേത്രം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഓർഗാനിക് നേത്ര, ഓർഗാനിക് നേത്രയുടെ ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. ഈ ഒരു ജെല്ലിനകത്ത് ആക്ച്വലി ഇത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടൊരു ഗ്രീൻ കളറുള്ള വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഇയും സിയും അടങ്ങിയിട്ടുള്ള ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡുള്ള വൈറ്റമിൻ സോറി അലോവേര ജെല്ലാണ് ഇത്. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു ബോട്ടിൽ 2 ബോട്ടിൽ ഉണ്ടായിരുന്നു, ഒരു ബോട്ടിൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. ഇത് 2-ാമത്തെ ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഈ ഒന്നിന്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനൊക്കെ ഈ ഒരു അലോവേര ജെല്ല് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് അലോവേര ജെല്ലെടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുക. അതുപോലെ തന്നെ കിടക്കുന്നതിന്
മുമ്പ് ഇതുപോലെ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. വലിയ വിലയൊന്നുമില്ല ഇതിന്, 399 rupees. പക്ഷെ ക്വാളിറ്റി ഉണ്ട്, 399 rupees ആണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം. എപ്പോഴും നമ്മൾ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിന്റെ ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക, അല്ലാതെ ഒരിക്കലും ക്യാഷ് നോക്കി വാങ്ങിക്കാതെ എപ്പോഴും ക്വാളിറ്റി നോക്കി വാങ്ങിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കേണ്ടതല്ലേ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് തലമുടിക്കും അപ്ലൈ ചെയ്യാം, നല്ല പോലെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാം. മുടി കൊഴിച്ചിലൊക്കെ ഒരുപാടുള്ളവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പ്രോബ്ലംസ് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോവേര ജെൽ സഹായിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലതാണ്, ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ചേച്ചി നല്ലൊരു അലോവേര ജെൽ, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി, നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് അലോവേര ജെൽ കുറച്ച് എടുത്തതിന് ശേഷം, ഒന്നേ ഇപ്പോൾ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നിങ്ങളങ്ങ് പിടിപ്പിക്കട്ടെ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലെ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ താഴെയും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കൈക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. ജസ്റ്റ് അത് അങ്ങനെ ആണെന്ന് ഇരുന്നോട്ടെ, ഒരുപാട് നിങ്ങൾ പിടിപ്പിക്കുകയൊന്നും വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. അപ്പം നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാമല്ലോ അലോവേറ ജെൽ എന്ന് പറയുമ്പോൾ സ്കിന്നിൽ ഭയങ്കരമായിട്ട് അബ്സോർബ് ആയിക്കോളും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഓരോ പ്രോസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. നല്ലപോലെ കാലൊക്കെ ചമ്മണം പടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കസേരയിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചതിന് ശേഷം നിങ്ങളെ എൻജോയ് ചെയ്ത് നിങ്ങൾ യു ലവ് യുവർ സെൽഫ് എന്നല്ല, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കി നിങ്ങൾ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നമുക്ക് നമ്മളോടൊരു സ്നേഹം വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വരും. ഞാൻ പറയാറില്ല ഈ ഒരു എന്താ പറയുക കഷ്ടം വിഷമം അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡ് ആകണ്ട, അതൊക്കെ മാറ്റി നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് യോഗ സഹായിക്കും. ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത് ബലൂൺ പോസ്. അതായത് ബലൂൺ മാതിരി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഇപ്പൊ വേറെ ജോലിയില്ല, നിങ്ങൾ ആരും വിചാരിക്കരുത്, ബിക്കോസ് ഇതിനകത്ത് വളരെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഒരു 2 മണിക്കൂറും 3 മണിക്കൂറും ഉള്ള ഒരു ക്ലാസ്സസ് ആണ് ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് എത്രയോ സെക്കൻഡ് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമയുള്ളവരൊക്കെ ഇരുന്ന് വേണം കാണാനായിട്ട്. ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത് ബലൂൺ പോസ്. ബലൂൺ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കവിളിൽ എയർ നല്ലപോലെ ഫില്ല് ചെയ്ത് വയ്ക്കാം. എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഇൻഹെയിൽ ചെയ്ത് വേണം എയർ ഫില്ല് ചെയ്യാനായിട്ട്. അതായത് ശ്വാസം നല്ലതുപോലെ എടുത്ത് വായു നല്ല ബലൂൺ പോലെ വീർപ്പിച്ച് വയ്ക്കുക. എങ്ങനെയാണ്? ഇതുപോലെ ശ്വാസം എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കുന്നത്, വായിലോ മൂക്കിലോ എങ്ങനെ വേണമെങ്കിലും എടുത്തതിന് ശേഷം വായിൽ എയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ 2 ചൂണ്ടുപേരൽ ഉപയോഗിച്ച് നമ്മുടെ ചൂണ്ടിൽ ഇതുപോലെ വെക്കുക. കേട്ടോ, അതുപോലെ ചൂണ്ടുപേരൽ വെച്ചതിന് ശേഷം ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ശ്വാസം നിങ്ങൾ പിടിച്ചു തന്നെ വെച്ചേക്കണം, ശ്വാസം വിടരുത്. വിട്ട് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ നമുക്ക് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ 5 കൗണ്ട്സ് ചെയ്യുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം, 5 കൗണ്ട്സ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം നമുക്കപ്പോ. റിലാക്സ് അഗെയിൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് റിലാക്സ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അടുത്ത 3-ാമത്തെ സ്റ്റെപ്പ് റിലാക്സ്. 4th സ്റ്റെപ്പ് റിലാക്സ്. 5th സ്റ്റെപ്പ് റിലാക്സ്. ഓക്കെ, കവിള നല്ലപോലെ ആസ് മച്ച് ആസ് യു ക്യാൻ, നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും നല്ലപോലെ വീർപ്പിച്ച് വെച്ചിട്ട് വേണം, വിരൽ വെച്ചിട്ട് നല്ലപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സാവധാനത്തിൽ കൗണ്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോസ്, ബലൂൺ പോസ്. അടുത്തത് 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയർ പഫ് പോസ്. അതായത് എയർ
പഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പോസ് ആണത് എയർ പഫ് പോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്മൾ ഇൻഹേൽ ചെയ്ത് വായിൽ എയർ പഫ് ചെയ്യുക എയർ നിറച്ച് വെച്ചേക്കുക എന്നിട്ട് ഫസ്റ്റ് ഒരു സൈഡിലേക്ക് മാറ്റുക അടുത്തത് അടുത്ത സൈഡിലേക്ക് മാറ്റുക അങ്ങനെ രണ്ട് സൈഡിൽ മാറ്റി മാറ്റി ചെയ്യുന്നു ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അടുത്ത സൈഡിലേക്ക് വരിക അങ്ങനെ 20 കൗണ്ട്സ് നമ്മൾ ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഫസ്റ്റ് നല്ലപോലെ എയർ ഇതുപോലെ ഫസ്റ്റ് ഒരു സൈഡിലേക്ക് മാറ്റുക ഒരു 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ഈ സൈഡിലേക്ക് മാറ്റുക 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അങ്ങനെ 10 കൗണ്ട്സ് ചെയ്യുക ഓക്കേ ഞാൻ ഇപ്പോ 10 കൗണ്ട്സ് ചെയ്യാം നിങ്ങൾക്ക് 20 കൗണ്ട്സ് ചെയ്യാം പറയുന്ന കൗണ്ട്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാം ആ വീഡിയോയുടെ ലിങ്കിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് വേണ്ടി ചെയ്യുവാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പോസ് എയർ പഫ് പോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എയർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം ഈ 20 കൗണ്ട്സ് ചെയ്യുന്നത് വരെയും എയർ വിടരുത് ഓക്കേ അപ്പോ ഒരു സൈഡിലോട്ട് വെക്കുന്ന സമയത്ത് 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം അടുത്ത സൈഡിലോട്ട് പോകുന്ന സമയത്ത് 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം അങ്ങനെ രണ്ട് സൈഡിലും 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വേണം ആ ഒരു പോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വായി ഫില്ലായിരിക്കണം ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അടുത്തത് മൂന്നാമത്തെ പോസ് ആണ് പൗട്ട് പോസ് പൗട്ട് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് ചുണ്ടിങ്ങനെ നമ്മളിങ്ങനെ കൂർപ്പിച്ച് പിടിക്കുന്നതിനെയാണ് അതായത് നമ്മളിങ്ങനെ ഒരു കിസ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഉമ്പ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് പിടിക്കുന്നതിനാണ് പൗട്ട് എന്ന് പറയുന്നത് PUT പൗട്ട് പോസ് അതായത് നമ്മൾ കൂർപ്പിച്ച് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൂർപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂർപ്പിച്ചല്ല പിടിക്കേണ്ടത് നമ്മൾ നല്ലൊരു അപ്വേർഡ് അതായത് നമ്മുടെ ഈ സ്കിന്ന് അപ്വേർഡ് അതായത് നമ്മുടെ മസിൽസിനെ നമ്മുടെ ഫേസിന്റെ ഈ ഒരു മസിൽസിനെ അല്ല മുകളിലോട്ട് വേണം നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ കേട്ടോ അതുപോലെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആ നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ഇരുന്നതിന് ശേഷം തല ചെറുതായിട്ട് ഉയർത്തിപ്പിടിക്കുക അതായത് ചെറുതായിട്ട് ഒന്ന് ടിൽറ്റ് ചെയ്യുക മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തുക അതിനുശേഷം നിങ്ങൾക്ക് ചുണ്ട് അങ്ങനെ അത് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ജോ ഒക്കെ നല്ലപോലെ ടോണാകാനും നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് ഒക്കെ നല്ല ടോണാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അത് അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 5 സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്യണം എന്നിട്ട് റിലാക്സ് ആയിട്ട് വീണ്ടും വരിക വീണ്ടും ഉയർന്നൊരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക വരിക അങ്ങനെ 10 കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലായല്ലോ നോർമൽ അതായത് റിലാക്സ് ആയിട്ടൊന്നും ചെയ്യാം ശ്വാസം പിടിക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ചുണ്ട് മാത്രം നിങ്ങൾ കറക്റ്റ് പോസിന് കുറിപ്പിച്ച് പിടിച്ചാൽ മതി ഓക്കെ നമ്മൾ ഒരുപാടൊന്ന് പൊക്കണ്ട അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കണ്ട ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ അടുത്ത സെക്കൻഡ് റൗണ്ട് റിലാക്സ് തേർഡ് റൗണ്ട് റിലാക്സ് ഫോർത്ത് റൗണ്ട് റിലാക്സ് ഫിഫ്ത് റൗണ്ട് റിലാക്സ് സിക്സ്ത് റൗണ്ട് റിലാക്സ് സെവൻത് റൗണ്ട് റിലാക്സ് നല്ല പെയിൻ ഉണ്ടാവും സാരമില്ല ആ പെയിൻ ഒക്കെ വരണം എയ്റ്റ് റൗണ്ട് റിലാക്സ് നയൻത് റൗണ്ട് റിലാക്സ് ടെൻത് റൗണ്ട് റിലാക്സ്
റിലാക്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെയും നമ്മുടെ ഇവിടെയും നമ്മുടെ ലോഫിംഗ് ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. നല്ല നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റ് പോസ് ആയിരിക്കണം, നല്ല അപ്വേർഡ്. അതാ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, നല്ല അപ്വേർഡ് വേണം നമ്മൾ. ഞാൻ ചുണ്ട് നല്ലപോലെ കുറിപ്പിച്ച് പിടിക്കണം, നമ്മുടെ ഈ ഒരു ഇതൊക്കെ നല്ലപോലെ വലിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതായിരുന്നു തേർഡ് പോസ്, പൗട്ട് പോസ്. അടുത്തത് ഫോർത്ത് പോസ്, നാലാമത്തെ പോസ്, സ്ക്യൂസ് പോസ് എന്ന് പറയും. സ്ക്യൂസ് പോസ് മീൻസ് നല്ലപോലെ സ്ക്യൂസ് ചെയ്യുക, നമ്മളിങ്ങനെ പിഴിയുക എന്ന് പറയും. അതെങ്ങനെയാണ് പിഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് നല്ല വൈഡായിട്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതായത് നമ്മുടെ കണ്ണ് ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് പറ്റുമോ അത്രത്തോളം വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് അടയ്ക്കുക. അതായത് നമ്മൾ ഇങ്ങനെ കൈ വെച്ച്, നമ്മുടെ കൈ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണ് വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. കൈ വെച്ച് എത്രത്തോളം നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല നല്ല ഫേഷ്യൽ, നമ്മുടെ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് പോകും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഒരു സ്ക്യൂസ് പോസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഐസൈറ്റിനും വളരെ നല്ലതാണ്. പക്ഷേ കണ്ണ് നല്ല വൈഡായിട്ട് നല്ലതായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കണം. അതിനുശേഷം കണ്ണ് നല്ലപോലെ സ്ക്യൂസ് ചെയ്യണം, വീണ്ടും വൈഡായിട്ട് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് സ്ക്യൂസ് ചെയ്യണം. അങ്ങനെ 5 times ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് തുറന്ന് വെച്ചിട്ട് നിങ്ങളൊരു ഒരു 2-5 seconds ഹോൾഡ് ചെയ്തിട്ട് വേണം സ്ക്യൂസ് ചെയ്യാനായിട്ട്. റിലാക്സ്. അതായത് കാണുമ്പോൾ വൃത്തിയായിട്ടൊക്കെ തോന്നും, പക്ഷേ നല്ലതായിട്ട് നല്ല സ്ക്യൂ ഞങ്ങൾക്ക് എത്രത്തോളം, അതാണ് ഈ കൈ നമ്മൾ ഉപയോഗിക്കുന്നത്, നല്ല എത്രത്തോളം നിങ്ങൾക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ക്യൂസ് ചെയ്യുക. തലയിലുള്ള ഇതെല്ലാം സ്ട്രെസ് എല്ലാം, എൻ്റെ അനുഭവമാണ്, എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇതുപോലെ 5 rounds ചെയ്യണം. സെക്കൻഡ് റൗണ്ട് റിലാക്സ്. തേർഡ് റൗണ്ട് റിലാക്സ്. കണ്ണ് നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. ഫോർത്ത് റൗണ്ട് റിലാക്സ്. വീണ്ടും കണ്ണ് നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. ഫിഫ്ത് റൗണ്ട് റിലാക്സ്. ഓക്കെ, ഞാനിപ്പോ വീഡിയോയുടെ മുമ്പിൽ ചെയ്യുന്നതുകൊണ്ട് മേബി കുറച്ചൊരു അയ്യോ നമ്മൾ ഒരുപാട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ കൊണ്ട് എത്രത്തോളം സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സ്ക്യൂസ് ചെയ്യുക. നമ്മുടെ തലയിലുള്ള എല്ലാ ടെൻഷനും ഭാരവും ഒഴിഞ്ഞു പോകും. നല്ല ഭംഗിയായിട്ട് സ്ക്യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സ്ക്യൂസ് പോസ് എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഡെയിലി 2 നേരം നിങ്ങൾ ചെയ്യണം. എപ്പോഴെങ്കിലും 2 നേരം, 3 നേരം ചെയ്താലും കുഴപ്പമില്ല, 2 നേരമെങ്കിലും ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് റൗണ്ട്, ഇന്നത്തെ ലാസ്റ്റ് റൗണ്ട് മൈൻഡ് ഫുൾനെസ് റൗണ്ട് എന്ന് പറയും. അതായത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ റിലാക്സേഷൻ ആയിട്ടുള്ള മൈൻഡ് ഫുൾനെസ് റൗണ്ടാണ് ഇത്. ഇത് നമ്മുടെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് നമ്മളെ എത്രത്തോളമാണ് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഒരു ഒരു ആൻറ്റി ഏജിങ് പ്രക്രിയയെയും സഹായിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് വേണം ചെയ്യാനുമായിട്ട്. എന്നിട്ട് ആദ്യം നമ്മൾ റിലാക്സ് ആയിട്ട് നല്ലപോലെ നിവർന്നിരിക്കുക. 2 കൈയും വെച്ചിട്ട് നെറ്റിയുടെ സെൻറ്ററിൽ പ്രഷർ കൊടുക്കുക. ഓക്കെ, വലിക്കൊന്നും വേണ്ട, നിങ്ങൾ ഈ നെറ്റിയുടെ സെൻറ്റർ ഭാഗത്ത് ഇത് വെച്ച് നല്ലപോലെ നല്ല ഒരു പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്തതിന് ശേഷം ഒരു 2 seconds ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് 2 സൈഡിലേക്കും വലിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക. നിർത്തി ഒരു 1, 2, 3, 4, 5 അതിനുശേഷം റിലാക്സ് ആയതിനു ശേഷം നമ്മുടെ ഈ ചൂണ്ട് വിരൽ വെച്ച് ഐബോൾസ് ഒരു 5 rounds 1, 2, 3, 4, 5 ആൻറ്റി ക്ലോക്ക് വൈസ് 1, 2, 3, 4, 5 ഓക്കെ. അപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഇതുപോലെ 5 counts ചെയ്യണം. അതായത് വീണ്ടും ഒരു കൗണ്ട് എങ്ങനെയാണ്, നമ്മുടെ സെൻറ്ററിൽ കൈവയ്ക്കുക, ഒരുപാട് പ്രസ് നിങ്ങൾ കൊടുക്കേണ്ട, ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ മതി. കൊടുത്ത് ഒരു 2 seconds ഹോൾഡ് ചെയ്യുക, സൈഡിലേക്ക് വരിക, വന്ന് നമ്മുടെ കണ്ണിൻ്റെ സൈഡുകളിലായിട്ട് ഒരു 5 seconds ഹോൾഡ് ചെയ്യുക. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കണം. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂണ്ട് വിരൽ വെച്ച് ഐ ബോൾസിൽ വേണം മസാജ് ചെയ്യാൻ. 1 2 3
four, five. Anti-clockwise, 1, 2, 3, 4, 5. Okay? This is 10 counts. That is the same. Anti-clockwise, clockwise, that is the same. Relax. This is the same. This is the exercise. This is the same. You relax. Okay? Okay. 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 Okay.